നെന്മേനി ഗോവിന്ദമൂല ചിറയിൽ അപകടമരണങ്ങൾ തുടർക്കഥയായിട്ടും ഗ്രാമപഞ്ചായത്ത് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം. ചിറയ്ക്ക് ചുറ്റും സുരക്ഷാവേലി നിർമ്മിക്കാൻ തീരുമാനമെടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മിച്ചില്ല. രണ്ടു മാസം മുൻപേ ചിറയിൽ മുങ്ങി രണ്ട് വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തെ തുടർന്ന് സുരക്ഷാവേലി നിർമ്മിക്കാൻ തീരുമാനമെടുത്തെങ്കിലും അതും നടപ്പായില്ല. അതേസമയം ഗോവിന്ദമൂല ചിറയിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട വലിയ നവീകരണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീല പുഞ്ചവയൽ വ്യക്തമാക്കി. നെന്മേനി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന ഗോവിന്ദമൂല ചിറയിൽ രണ്ടു മാസം മുൻപ് രണ്ട് വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ച സംഭവത്തിന് ശേഷമാണ് ചിറയ്ക്ക് ചുറ്റും വേലി നിർമ്മിക്കാൻ തീരുമാനിച്ചത്. സംഭവം നടന്നതിന്റെ പിറ്റേന്ന് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗോവിന്ദമൂല ചിറ സംരക്ഷണ സമിതിക്ക് രൂപം നൽകി. പ്രദേശത്തെ കാടുകൾ വെട്ടി വൃത്തിയാക്കാനും ചിറയ്ക്ക് ചുറ്റും കമ്പിവേലി സ്ഥാപിക്കാനും തീരുമാനമെടുത്തു. നാട്ടുകാരിൽ നിന്ന് പണം കണ്ടെത്തി നിർമ്മിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. എന്നാൽ നാട്ടുകാരിൽ നിന്ന് പിരിവെടുക്കേണ്ടതില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശം നൽകിയതോടെ പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല. ഇവിടെ ഗോവിന്ദമൂല ചിറ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് ആദ്യം നിരവധി രണ്ട് മരണം നടന്നതിന് ശേഷം ഒരു കമ്മിറ്റി ഉണ്ടാക്കി. എ കെ പോലീസ് കൺവീനറും യു കെ പ്രേമൻ ചെയർമാനുമായിട്ടുള്ള ആ കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ നമ്മൾ അതിന് എന്താ പറയുക, ഒരു സംരക്ഷണ വേലി നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അത് അന്ന് തീരുമാനിച്ചപ്പോൾ സ്വാഭാവികമായും ജനങ്ങളിൽ നിന്ന് പൈസ എടുത്ത്, പഞ്ചായത്തിന് പെട്ടെന്ന് കണ്ടുകിട്ടാത്തോടെ ജനങ്ങളിൽ നിന്ന് പൈസ എടുത്ത് സ്വരൂപിച്ച് ആ പ്രവൃത്തി നടത്താമെന്ന് തീരുമാനിച്ചാണ്. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്നിവിടെ കമ്മിറ്റി ചേർന്ന് പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് പൈസ വിരിച്ച് തൽക്കാലം ചെയ്യേണ്ട, പഞ്ചായത്ത് ഫണ്ട് പാസ്സായി തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെയത്. ഇത് എന്താ പറയുക, നെന്മേനി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയാണെന്ന് തുറന്നു പറയാൻ ഞാൻ. തുറസായി കിടക്കുന്ന ചിറയിൽ കഴിഞ്ഞ ദിവസം വീണ്ടും രണ്ട് യുവാക്കൾ അകപ്പെടുകയും ഒരാൾ മരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ചിറ സംരക്ഷണ സമിതിയും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി. അതേസമയം ഗോവിന്ദമൂല ചിറ കേന്ദ്രീകരിച്ച് സമഗ്രമായ ടൂറിസം പദ്ധതി രണ്ടു മാസത്തിനുള്ളിൽ പ്രവൃത്തി ആരംഭിക്കാനിരിക്കുകയാണെന്നും അതിനാലാണ് സുരക്ഷാവേലി നിർമ്മാണത്തിൽ താമസം നേരിട്ടതെന്നും നെന്മേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീല പുഞ്ചവയൽ പറഞ്ഞു. ഇതിനു മുമ്പ് മൂന്ന് മാസം മുമ്പ് രണ്ട് കുട്ടികൾ മരണപ്പെട്ട സമയത്ത് ഇവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ആക്ഷൻ കമ്മിറ്റിയുടെ ശക്തമായ ഇടപെടൽ അന്നും ഇന്നും ഇപ്പോഴുമുണ്ട്. ഇന്ന് പിന്നെ ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചിൽ ഖേദിക്കുന്നുണ്ട്. എന്തായാലും പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ 500,000 രൂപ ഇവിടെ വകയിരുത്തിയിരുന്നു. പക്ഷേ ടൂറിസം പദ്ധതിയായി ഏറ്റെടുക്കേണ്ടത് കൊണ്ട് തന്നെ ആ 500,000 രൂപ ഇവിടെ വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾക്ക്. ടൂറിസം പദ്ധതിയുടെ 68,00,000 രൂപ ഏകദേശം രണ്ടു മാസത്തിനുള്ളിൽ ഇവിടെ പ്രവർത്തനം തുടങ്ങും, അതുമായി മുന്നോട്ട് പോകും. മലനാട് ന്യൂസ്, അമ്പലവയൽ.